ഭഗവാൻ നാൽപ്പത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് സ്വന്തം സ്വന്തമായിട്ടുള്ള കർമ്മത്തിൽ തത്പരനായിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാണ് മോക്ഷത്തെ പ്രാപിക്കുന്നത് ഈ കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്നാണ് നമ്മൾ മറന്നു പോകരുതേ ചിലത് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ഈ ഏതൊരു സുഖമില്ലല്ലോ അതുകൊണ്ട് ഇതിൽ നല്ല ഊന്നൽ വേണം എന്താ പറഞ്ഞത് അതിൽ പ്രധാനമായിട്ട് പറഞ്ഞത് ഇതാണ് ഏതാണ് നാൽപ്പത്തിയേഴാമത്തെ ശ്ലോകം ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുറവൻ നാപ്നോതി കിൽപിഷം അപ്പോൾ ഓരോരുത്തരും എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്നുകൊണ്ട് ആ കർമ്മം ചെയ്തുകൊണ്ട് അതിനെ പ്രാപിക്കണം പ്രാപിക്കാൻ യോഗ്യമാണ് എന്നാണ് ചുറ്റുപാടിനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് ഇനി ഭഗവാൻ പറയുന്നത് പിന്നെ അതിലെന്താ വേണ്ടത് ആസക്തി ഇല്ലായ്മ അതും പറഞ്ഞു അതാണ് മോക്ഷത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് തുടർന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞതും അതിന് ഉപായമായിട്ട് പറഞ്ഞതും എന്ന് പറയാ അതാണ് ഓർമ്മിപ്പിച്ചത് സിദ്ധിം പ്രാപ്തോ യഥാ കൗന്തേയ നിഷ്ട സിദ്ധിം പ്രാപ്ത യഥാ ബ്രഹ്മ തഥാ അപ്പ്നോതി നിബോധമേ സമാസേന ഹേ കൗന്ദേയ നിഷ്ഠാസ് അല്ലയോ കൗന്ദയ കുന്തി പുത്ര ഭഗവാൻ ഈ കൗന്ദയ എന്ന് വിളിക്കുമ്പം അർജുനനെ ഓർമ്മിപ്പിക്കുന്ന നീ ആരുടെ മകനാണ് എന്തൊരു തപസ്വിയായിരുന്നു തപസ്വിനിയായിരുന്നു നിൻ്റെ അമ്മ സിദ്ധിം പ്രാപ്ത അവരെ സംബന്ധിച്ച് അവരത് നേടിയിട്ടുണ്ട് എന്ന് പറയുക എന്തൊക്കെ കർമ്മങ്ങൾ നിങ്ങളുടെ കൂടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരതിനെ പ്രാപിച്ചവരാണ് സിദ്ധിം പ്രാപ്ത സിദ്ധിയെ എന്ന് പറഞ്ഞാൽ നൈഷ്കർമ്മ്യ സിദ്ധിയെ പ്രാപ്തഹ പ്രാപിച്ചവൻ ജ്ഞാനസ്യ ജ്ഞാനത്തിൻ്റെ പരാനിഷ്ഠ പരാനിഷ്ഠ പരമമായ അവസ്ഥ യാ ബ്രഹ്മ യാതൊന്നാണോ ആ ബ്രഹ്മം യഥാ ആപ്നോതി യാതൊരു വിധ ഏതൊരു പ്രകാരത്തിൽ യാതൊരു വിധം പ്രാപിക്കുമോ ആപ്നോതി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുമോ തഥാ അതിനെ സമാസേന അതിനെ ഞാൻ ചുരുക്കമായിട്ട് മേ നിബോധ എൻ്റെ അടുക്കൽ നിന്ന് നീ അറിഞ്ഞോളൂ അപ്പോൾ നേരത്തെ പറഞ്ഞു പറഞ്ഞുതന്നെയല്ലേ ഇത് അത് അത് തന്നെയാണ് നീ വീണ്ടും പറയുകയാണ് എന്താണ് സിദ്ധിയെ പ്രാപിച്ചവൻ ജ്ഞാനത്തിൻ്റെ പരമാവസ്ഥ ഏത് പ്രകാരത്തിൽ പ്രാപിച്ചുവോ യാതൊന്നാണോ ആ ബ്രഹ്മം യാതൊരു വിധമാണ് ആ ബ്രഹ്മത്തെ പ്രാപിക്കുക അത് നീ എന്നിൽ നിന്ന് വീണ്ടും കേട്ടാലും ഞാൻ നിനക്ക് പറഞ്ഞു തരാം അടുത്ത രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാൻ ഈ കാര്യം പറയുന്നു നോക്കാം शब्दादीन् विषयान् त्यक्त्वा रागद्वेषौ युदस्य च विवित्तसेवी लघ्वाशी यत वा कायमानसः ध्यानयोगपरो नित्यम् वैराग्यम् समुपाश्रितः अहङ्कारम् बलम् दर्पम् കാമം ക്രോധം പരിഗ്രഹം കൽപതേ ഗീതയിൽ എവിടെയൊക്കെ പാഠഭേദം ഉണ്ട് എന്ന് സ്വാമി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ഒന്നാം അധ്യായത്തിൽ തഥാ ഏവച്ച ഒന്നാം അധ്യായത്തിൽ ഏതായിരുന്നു ശ്ലോകം പതിനൊന്നോ പന്ത്രണ്ടോ എന്തോ ആണ് ഏ ജയദ്ര എന്നും തഥാ ഏവച എന്നും ഒന്ന് രണ്ടാമത്തെ പാഠഭേദം അല്ലെങ്കിൽ എന്താ പാഠഭേദം എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രക്ഷിപ്തം കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്ന് പറയാവുന്ന പതിമൂന്നാം അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകം പതിമൂന്നാം അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തെ ഒഴിവാക്കിയാൽ ഇന്നൊരു ചോദ്യം കണ്ടു എഴുന്നൂറ് ആണോ എഴുന്നൂറ്റി ഒന്നാണോന്ന് അതെ അത് സ്വാമി പറഞ്ഞിട്ടുള്ളതാണ് കേൾക്കാത്ത ആളായതുകൊണ്ടായിരിക്കാം ചോദ്യം ചോദിച്ചത് ഏതായാലും ഈ അവസരത്തിൽ ആ ചോദ്യത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ എഴുന്നൂറും ആ ചോദ്യത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എഴുന്നൂറ്റി ഒന്നും പിന്നെ ഇവിടെ എന്താണ് അതെ വിവിക്തവാസി എന്നും വിവിക്ത സേവി എന്നും ഒരു വാസി എന്നും സേവി എന്നും ഒരു ചെറിയ പാഠഭേദം എന്തിനാ സ്വാമി ഇങ്ങനെ പാഠഭേദം എന്ന് ചോദിച്ചാൽ ഏതോ ഓരോ സമയത്ത് ഓരോ കാലത്ത് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുകയാണല്ലോ എന്തായാലും ഇത്രയൊക്കെയല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ആശ്വസിക്കാം എന്ന് പറയാം ഇത്രയും ഒരു സാധനത്തിന് അതും അതിൻ്റെ എന്താ സാരം ചോർന്നു പോകുന്ന വിധത്തിലല്ല അതിനെ കുത എന്താ പറയുക തിരിച്ചും മറച്ചും വെക്കാൻ പാകത്തിനല്ല അത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് വാസി എന്നും സേവി എന്നും പറഞ്ഞാൽ രണ്ടും അതിൻ്റെ സാരം ഒന്ന് തന്നെയാണ് പറയാം അപ്പൊ വിവിക്തവാസി എന്നുള്ളവര് വാസി എന്ന് വായിച്ചോളൂ സേവി എന്നുള്ളവര് സേവി എന്ന് ലഘുവാശി യഥവാക്യസ്യാനോ നിത്യം വൈരാഗ്യം സമുപാശ്രിത അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മ ശാന്ത ബ്രഹ്മഭൂയാൽ വിശുദ്ധയാ മായ പരിശുദ്ധമായ ബുദ്ധിയാ ബുദ്ധിയോട് യുക്ത കൂടിയവനായി പരിശുദ്ധമായ സാത്വികമായ ബുദ്ധിയോട് കൂടിയവനായി എന്ന് പറയുമ്പം നമ്മൾ എന്താ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ എന്തൊക്കെയാണോ സാത്വികമായ ബുദ്ധിയുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഒന്ന് ഓർക്കുക ധൃത്യാ ധൈര്യം കൊണ്ട് സാത്വിക ആ ധൈര്യം കൊണ്ട് ആത്മാനം നിയമ്യ ആത്മാനം മനസ്സിനെ നിയമ്യ കീഴടക്കിയിട്ട് നിയമനം ചെയ്തിട്ട് ഇന്ദ്രിയഗ്രാമം ഗ്രാമം സംനിയമ്യ എന്ന് പന്ത്രണ്ടാം അധ്യായത്തിൽ കണ്ടില്ല കീഴടക്കുകയും ച എന്ന് പറഞ്ഞാൽ കീഴടക്കുകയും ശബ്ദാദീൻ വിഷയാൻ ശബ്ദം തുടങ്ങിയിട്ടുള്ള വിഷയാൻ വിഷയങ്ങളെ ശബ്ദസ്പർശ രൂപരസ ഗന്ധാദി വിഷയങ്ങളെ തെക്ത്വ ത്യജിച്ചിട്ട് ത്യജിച്ചിട്ട് എന്ന് പറയുമ്പം ഗീതയിൽ എപ്പോഴും ഓർമ്മ വേണം ഉപേക്ഷിച്ചിട്ട് എന്നതിലുപരി അപ്പുറത്ത് ഒരു പടി മുകളിൽ എന്നാണ് അത് വിഷയങ്ങൾക്ക് ഉപരി അതിൻ്റെ മുകളിൽ നിലകൊള്ളണം എന്ന് പറയാം തെക്ത്വ ത്യജിച്ചിട്ട് രാഗദ്വേഷ രാഗദ്വേഷങ്ങളെ പൂർണ്ണമായി വ്യുതസ്യ എന്ന് പറഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ചിട്ട് തള്ളിക്കളഞ്ഞിട്ട് വിവിക്ത വാസി അല്ലെങ്കിൽ വിവിക്ത സേവി വിജനതയെ വിജനവാസി ആയിരിക്കണം ഏകാന്തതയെ എന്താ ഏകാന്തതയിൽ വസിക്കണം അപ്പം നമ്മുടെ ശാന്തി ഇതുകൊണ്ടൊന്നും എന്താ ഉണ്ടാകുന്നതോ ഇല്ലാതെയാകുന്നതോ ആകരുത് എന്ന് പറയാം ഒന്നിൻ്റെയും സാന്നിധ്യവും അസാന്നിധ്യവും നമ്മുടെ ശാന്തിയെ ഉണ്ടാക്കാനോ ഇല്ലാതെയാക്കാനോ പോകുന്നതാകരുത് അതിനെന്തു വേണം ലഘുവാശി അൽപാഹാരം നമ്മൾ ശങ്കരനിലയത്തിൽ പോയപ്പം പഠിച്ചു അല്ലേ എന്താ പഠിച്ചത് സാദ്ധന്നം നതു പ്രാപ്തേന സന്തുഷ്യതാം മാത്രമല്ല എങ്ങനെ എന്തായിട്ട് കാണണം എന്താ പഠിച്ചത് ആ എന്താണ് ആ ഏറ്റവും അതൊരു രോഗമാണ് അപ്പം ഭക്ഷണം എന്താണ് ഔഷധമാണ് നതു യാജ്യതാം അതിന് ഉപ്പില്ല മുളകില്ല എന്നൊന്നും പറയരുത് മാത്രമല്ല അതിന് അതിന് കുറയ്ക്കണം എന്ന് പറയുക ലഘുവാശി അൽപ്പാഹാരണം പറയണ സ്വാമി കുറവാണ് കേട്ടോ കഴിക്കാറ് കഴിക്കാൻ ഒരുപാട് സാധിക്കുമെങ്കിലും നമ്മൾ എന്താ പിന്നെ എങ്ങനെ തരും ഓരോരുത്തർ അയ്യ അതൊന്നും മുഴുവൻ കഴിക്കാറില്ല ലഘുവാശി അല്പാഹാരം യഥവാക്കായ മാനസഹ വാക്ക് ശരീരം മനസ്സ് ഇതിനൊരു സാമ്യം ഉണ്ടായിരിക്കണം എന്ന് പറയാം ഇവർ തമ്മിലൊരു പാരസ്പര്യം ഉണ്ടായിരിക്കണം ശരീരവും മനസ്സും വാക്കും വാക്കും ശരീരവും മനസ്സും ഇതിൻ്റെ അടക്കം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചേർച്ചയാണ് അടക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചേർച്ചയാണ് അപ്പൊ ചേർച്ച ഇല്ലെങ്കിലാണ് ഇത് എന്തെങ്കിലുമൊക്കെ പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എന്നിട്ടോ നിത്യം എന്നും ധ്യാനയോഗ പരഹ ധ്യാനയോഗ നിഷ്ഠനായിക്കൊണ്ട് വൈരാഗ്യം വൈരാഗ്യത്തെ സമുപാശ്രിത സമ്യക് ഉപാശ്രിത നല്ലവണ്ണം ആശ്രയിച്ചിട്ട് എന്താണ് അഹങ്കാരം അഹങ്കർത്ത അഹം ഭോക്ത ഇതി ഭ ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് ഇതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ബലം ശക്തിയെ ദർപ്പം ദർപ്പത്തെ കാമം കാമത്തെ ക്രോധം ക്രോധത്തെ പരിഗ്രഹം തൻ്റെതെന്നുള്ള ഭാവനയെ നിരന്തര ഭാവന ഇതിനെയൊക്കെ വിമുച്ചയാണ് ഇതിൽ നിന്നൊക്കെ മോചിച്ചിട്ട് ഇതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നിർമ ഒന്നിനോടും മമത്വമില്ലാതെ നിർമ്മവനായിട്ട് ശാന്ത ശാന്തനായി ഇരിക്കുന്ന ആരെങ്കിലും ഈ ദുനിയാവിലുണ്ടെങ്കിൽ ബ്രഹ്മഭൂയായ കൽപ്പതേ അവൻ ദുനിയാവിൽ നിന്ന് അതിലില്ല അതൊരു അറബിക് വേഡാണെന്ന് പറയാം ബ്രഹ്മഭൂയായ കൽപതെ അവൻ ബ്രഹ്മത്തിന് ബ്രഹ്മഭാവത്തിന് സമാധി അനുഭവത്തിന് യോഗ്യനായി ഭവിക്കുന്നു അപ്പം സമാധി അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനെന്തായിരിക്കാം കാരണം ഇതാ ശ്ലോകം എടുത്തു വെച്ച് നോയിക്കോളൂ ഇതിലെന്തൊക്കെയോ സംഗതികൾ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല ഇതെപ്പോഴാണോ വിട്ടുപോകുന്നത് അപ്പം നമ്മൾ യോഗ്യരാവുന്നു ആരാധനയ്ക്ക് യോഗ്യരാകുന്നു ഓർമ്മയുണ്ടല്ലോ കരിങ്കൽ കോറിയിലെ രണ്ട് കരിങ്കല്ലുകൾ താഴെ വീണതും സർവേക്കുറ്റിയാവുന്നതും വിഗ്രഹമാകുന്നതും അല്ലേ വിഗ്രഹത്തിൽ എന്താ സംഭവിച്ചത് അനാവശ്യമായ ഭാഗങ്ങളെ അടർത്തി മാറ്റുകയാണ് ശില്പി ചെയ്യുന്നത് വ്യാസഭഗവാൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മിലെ അനാവശ്യമായ ഘടകങ്ങളെ അതിനെ അടർത്തി മാറ്റുന്നതിലൂടെ നമ്മളൊരു മനോഹരമാർന്ന രൂപമാകുന്നു എന്താണോ നമ്മുടെ ശരിയായ രൂപം ആ രൂപത്തിലേക്ക് നമ്മൾ വരുന്നത് ഇത് മാറുമ്പോഴാണ് ഇത് മാറും അല്ലെങ്കിൽ ഇതുണ്ടെങ്കിലോ ഇത് ഇത് കൂടെ ഇരിക്കുമ്പോഴാണ് സ്വാമി ഒരിക്കൽ നിങ്ങളോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നിങ്ങളത് ഓർത്ത് നോക്കും പ്രകൃതിയുടെ ഒരു നല്ലൊരു ചിത്രം ഒരു ദൃശ്യം നമ്മളത് കാണുകയാണെങ്കിൽ അതിലൊരാള് ഒരു അഹങ്കാരിയായിട്ടുള്ള ഒരുവനെ അതിൽ കാണുമ്പോൾ നമുക്കൊരു ഒരു 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 പൂർണ്ണത ഇല്ലാതെ പോലെ തോന്നില്ലേ അല്ലേ നല്ലൊരു എന്താ പറയുക ഒരു മാനസ സരസ് ആ മാനസ സരസിൻ്റെ ഒരു അവിടെ ഇങ്ങനെ നിൽക്കുക ഒരാൾ ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ കൈലാസത്തിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ അതിൻ്റെ മുൻപിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഛേ ആ മാനസ സരസിൻ്റെ സൗന്ദര്യം മുഴുവൻ കളഞ്ഞു എന്ന് പറയാം അതേപോലെ നിരഹങ്കാരിയായ നിർമ്മമനായ ഒരു യോഗിയാണ് അല്ലെങ്കിൽ അവിടുത്തെ പച്ചയായ ഒരു ഗ്രാമീണനാണ് ഒരു വടിയും പിടിച്ച് നിൽക്കുന്നതെങ്കിൽ അതിനൊന്നുകൂടെ സൗന്ദര്യം ഉണ്ടാവും എന്ന് പറയാം നമ്മുടെ അഹങ്കാരം നമ്മുടെ ഛായാചിത്രത്തിൽ പോലും പ്രതിഫലിക്കുന്ന അത്രയും കരുത്തുണ്ട് അതിന് നിഷ്കളങ്കനായിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പൂക്കളുടെ അടുത്ത് ഏറ്റവും ചേർന്ന് നിൽക്കാൻ യോഗ്യരായിട്ടുള്ള കുട്ടികളാണ് എന്തുകൊണ്ടാണ് അഹങ്കാരമില്ല നേരെ വെച്ചൊരു ഒരുത്തരിങ്ങനെ പൂവൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് അപ്പൊ അഹങ്കാരം വരുമ്പം അത് പ്രകൃതി ആ ബ്രഹ്മഭാവത്തിന് യോഗ്യനല്ലാതായി ഭവിക്കുന്നു എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് നമ്മളെ മാറ്റുകയാണ് ഇതിന് ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ് ഇതൊക്കെ തന്നെ ധാരാളമാണ് ഈ ഈ ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ശ്ലോകം അപ്പൊ നമ്മുടെ അഹങ്കാരം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇതിനെ നേടുന്നതിന് അനുഭവിക്കുന്നതിന് നമ്മളെ നമുക്ക് തടസ്സം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതിനെ മാറ്റണം മാറ്റിക്കഴിഞ്ഞാലോ പിന്നെ നമ്മൾ നമ്മളും പ്രകൃതിയും തമ്മിൽ പിന്നെ നമ്മൾ ഇണ ഒരു ഇണക്കം വരും എന്ന് പറയാം ആ ഒരു ഇണക്കമാണ് ഇപ്പം ഇല്ലാത്തത് ആ ഇണക്കം ഇല്ലാത്തതിന് കാരണം എന്താ ഒരുപാട് ഭയമുണ്ട് ഒന്ന് മരണഭയം മരിച്ചു പോകുമെന്നാ ഒരു കടൽ തീരത്തേക്ക് പോലും പോകുമ്പോൾ നമ്മൾ ഭയത്തോട് കൂടിയിട്ടാണ് പോകുന്നത് ഇതേ എന്നെ പിടിക്കണേ എന്നെ സാരി പിടിച്ചോളൂ പിടിക്കുന്നുണ്ടോ എന്നാൽ ഞാൻ ഒന്ന് ഒന്ന് എത്ത എന്നാൽ അത് അനുഭവിക്കണമെന്നുമുണ്ട് എന്തൊക്കെയോ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ പിടിച്ചു വലിക്കുന്നു നമ്മൾ ഒന്ന് കാല് നനയ്ക്കാൻ പോകുമ്പോൾ അല്ലേ ഇനി എവിടെയെങ്കിലും ഒരു ഒരു കുരങ്ങന് ഒരു പഴം കൊടുക്കാൻ പോകുമ്പോൾ ഒരു പേടിയാണ് അവൻ കടിക്കുമോ അങ്ങനെ പേടിച്ചോണ്ട് പോകുമ്പോൾ കുരങ്ങിനും അത് മേടിക്കും നമ്മളെടുത്ത് മേടിക്കാൻ ഒരു പേടി എന്നേക്കാൾ വലിയൊരു ഇത് ഇതേതാണ് കാരണം അവൻ്റെ അഹങ്കാരമുണ്ട് എന്നാൽ കൊടുക്കും വേണം അഹങ്കാരമില്ലാത്ത ഈ കുട്ടികളൊക്കെ ചില സമയത്ത് പാമ്പുകളോടൊക്കെ അവർ പാമ്പിനെയൊക്കെ പോയിട്ട് പിടിക്കും എന്നാലും അവരെ കടിക്കില്ല എത്രയോ കുട്ടികളുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ചില സമയത്ത് കുട്ടികൾ നോക്കുന്ന സമയത്ത് പാമ്പായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കടിക്കുക കളിക്കുക ചില കുട്ടികൾ നായയുടെ വായലൊക്കെ കഴിയിട്ട് ഇങ്ങനെ പൂച്ചയൊക്കെ അങ്ങനെ ചെയ്യും പക്ഷെ ആ ജീവിക്ക് അറിയാം അതിലൊരു സ്നേഹമൊക്കെ ഉണ്ട് നമുക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ള ഒന്നാണ് പൂച്ച പൂച്ചയുടെ കുട്ടിയെ കടിച്ചു കൊണ്ടുപോകുന്നത് എത്ര കൂർത്ത പല്ലുകളാണ് അതിനല്ലേ പക്ഷേ എന്താണ് ആ പ്രേമമുണ്ട് എന്ന് പറയാം ആ പല്ലിൻ്റെ തുഞ്ചത്ത് നിറയെ പ്രേമമുണ്ട് സ്നേഹമുണ്ട് ആ സ്നേഹം അങ്ങോട്ട് ഒഴുക്കിയിട്ട് അങ്ങോട്ട് കടിച്ചു കഴിഞ്ഞാൽ അതിന് വേദന ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിന് വേദനയ്ക്കുമല്ലോ അതിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു കളിക്കുമത് ഞാവും ഞാവും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതിൻ്റെ ആ അതിനെ കടിച്ചു കൊണ്ടുപോകുമ്പോൾ അതിനൊന്നും സംഭവിക്കുന്നില്ലേ അതൊക്കെ ആ പാരസ്പര്യത്തിൽ നിന്നുണ്ടാവുന്നത് അതേ സമയത്ത് നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ജീവിയെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കഥ കഴിഞ്ഞു ചില ലവ് ബേർഡ്സ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരും എന്നിട്ട് കയ്യില് വെച്ചു ഓ എന്തൊരു ഇതാ പിറ്റേനത്തേക്ക് അത് ഇവന്റെ കൈ തൊട്ടതോടു കൂടി രാവിലെ നോക്കുമ്പം ലവ് ബേഡ് രണ്ടും കഴിഞ്ഞു അതുകൊണ്ട് ബ്രഹ്മഭൂയായ കൽപ്പതയെ ആര് അപ്പോൾ സ്വാമി നിങ്ങളോട് പറഞ്ഞു തരാം നോക്കൂ ഇതൊക്കെ അങ്ങോട്ട് ചമ്രം പടിഞ്ഞിരുന്ന് ആ അങ്ങോട്ട് കൂ എന്താ കൂർക്കല്ല ഈ പ്രാണനെ ഉള്ളിലേക്ക് അങ്ങോട്ട് എടുത്ത് കുറേ അങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ കിട്ടുമെന്നില്ല ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് ഭഗവാൻ പറയുന്നത് ഒരു അഹങ്കാരത്തെ ദർപ്പത്തെ കാമത്തെ ക്രോധത്തെ ഇതിനെയൊക്കെ ഒന്ന് വിമുച്ച ഉപേക്ഷിച്ചാൽ നാം ബ്രഹ്മഭാവത്തിന് അധികാരികളാണ് അധികാരിയായി ഭവിക്കുന്നു എന്ന് പറയാം എന്താ ബ്രഹ്മൂ ബ്രഹ്മം കിട്ടിയിട്ട് ഇപ്പം എന്താ കാര്യം പറയുന്നു ഗീത അതിൻ്റെ കലാശക്കൊട്ടിലേക്ക് എന്താ വരികയാണ് നമുക്കതിനെ വരുന്ന ദിവസങ്ങളിൽ